ഹായ് കൂട്ടുകാരെ, ഐ വെൽക്കം യു ഓൾ ടു മൈ ചാനൽ. ടുഡേ നമ്മൾ സൂപ്പറായിട്ടുള്ള ഒരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കസ്റ്റഡ് ആപ്പിൾ എന്നാണ് അതിൻ്റെ പേര്. ചില സ്ഥലത്ത് അതിന് സീതാപ്പിൾ, ഈനാമ്പയം, അങ്ങനെ പല പേരുമുണ്ട്. അധികം ആൾക്കാർക്കും ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള അറിയില്ല അങ്ങനെ അധികം ആൾക്കും. പക്ഷേ സൂപ്പറായിട്ട് നല്ല ജ്യൂസാണിത്. ആദ്യം നിങ്ങൾക്കെല്ലാം അറിയാം, ഇത് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സീഡ്, കുരുവോടുക്കുള്ള സീഡ് ഒരു പാത്രത്തിലേക്ക് ഇടുക. അതെല്ലാം ഫുള്ളായിട്ട് ഇട്ടിട്ട് നമുക്കത് ജാറിലിട്ട് അടിക്കാനുണ്ട്. അതിൻ്റെ സത്ത് വെച്ചിട്ട് അതിന് ഫിൽട്ടർ ചെയ്തിട്ട് ശേഷം അതിൻ്റെ സത്ത് വെച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ഈ ജ്യൂസ് ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് കമൻ്റിൽ പറയണം. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ബെല്ലൈക്കണം കൊടുക്കണം. എൻ്റെ പുതിയ വീഡിയോകൾക്കെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ജാറിലോട്ട് നമ്മൾ എടുത്തു വെച്ച ഈ കസ്റ്റഡ് ആപ്പിളിൻ്റെ ഉള്ളിലുള്ള ഫ്രൂട്ട് ജാറിലേക്ക് ഇട്ടു. അതിലോട്ട് കുറച്ച് ലൂസ് പാലും ഒഴിക്കുക. ലൂസ് പാൽ ഒഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് ആ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കും. അധികം നേരം ഒന്നും നമ്മൾ ജാറിൽ യൂസ് ചെയ്യാം. പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയെന്ന്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ എല്ലാവരും. ഇതൊരു സ്പെഷ്യൽ ജ്യൂസാണ്. ഓൾമോസ്റ്റ് അധികം ആൾക്കാരും ട്രൈ ചെയ്യാത്തൊരു ജ്യൂസാണ്. ഓരോ ടൈം എടുത്തിട്ട് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അത്രയും പെട്ടെന്ന് തന്നെ അത് ഒത്തിരി നേരം ചെയ്താൽ അതിൻ്റെ ഉള്ളിലുള്ള കുരു അതിന് അരിഞ്ഞു പോവും. അങ്ങനൊരു അവസരം ഉണ്ടാക്കരുത്. പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചു വേണ്ട ഇതാക്കുക. പെട്ടെന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് അത്രയും കൊടുത്താൽ മതി. കുറച്ച് ലൂസ് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്യാനുള്ള ഇതിലോട്ട് അതിൻ്റെ ജ്യൂസ് ഒഴിക്കുക. അതിന് മുകളിൽ കുറച്ചുകൂടെ ലൂസ് പാൽ ഒഴിച്ചിട്ട് നല്ല ഫിൽട്ടർ ചെയ്യുക. കുറച്ച് ടൈമാണത് ഫിൽട്ടറായിട്ടാണ്, കാരണം നല്ല കട്ടിയിലാണ് ഉള്ളത്. ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല ഇളക്കിയിട്ട് ഫിൽട്ടർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ സത്തായിട്ട് തന്നെ നമുക്ക് ആ പാത്രത്തിലോട്ട് വരും. അപ്പോൾ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്, കാരണം നല്ല ടേസ്റ്റിയാണിത്. ഒരു വെറൈറ്റി ആയിരിക്കും വരുന്ന ഗസ്റ്റിനൊക്കെ, കാരണം ഓൾമോസ്റ്റ് അവർക്കൊന്നും ഫൈൻഡിങ് ചെയ്യാൻ പറ്റില്ല ഏത് ജ്യൂസാണെന്നൊന്നും പെട്ടെന്ന്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. കുറച്ചുകൂടി ലൂസ് പാൽ ഒഴിച്ചിട്ട് നല്ല ഇളക്കി കൊടുക്കുക. ഈ ജ്യൂസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ജ്യൂസിന് ഒരു പേഴ്സണിനൊക്കെ ആണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 5 teaspoon അതിൻ്റെ സത്ത് മാത്രം മതി. കാരണം അത്രയും നല്ല പവറാണ് ഇതിൻ്റെ ഉള്ളിലുള്ള. നമ്മൾ ഫിൽട്ടർ ചെയ്ത് കിട്ടുന്ന ഇതിന് നല്ല പവറാണ്. ഒരു ജ്യൂസിനൊക്കെ, ഒരാൾക്കുള്ള ജ്യൂസിനൊക്കെ ഒരു 4 spoon മതി. അത് തന്നെ നല്ലൊരു സൂപ്പറായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. നോർമൽ ഷോപ്പിലൊക്കെ അവർ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ എടുത്ത് വെക്കും. എന്നിട്ട് ജ്യൂസൊക്കെ ഓർഡർ വരുന്ന സമയത്ത് ഇങ്ങനെ ഓരോ സ്പൂണിൽ മിൽക്കിലോട്ട് ഒഴിച്ച് കൊടുക്കലാണ്. ആദ്യം നമ്മൾ 2 spoon ഞാൻ നിങ്ങൾക്ക് മെഷർമെൻറ്റ് പറഞ്ഞു തരുന്നത് ഒരാൾക്കുണ്ടാക്കാനുള്ള അളവാണ്. 2 spoon ഇട്ടു. പിന്നെ അതിലോട്ട് ഒരു 250 ml നല്ല കട്ട പാല്. മിൽക്ക്ഷേക്കിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് കട്ടപ്പാലാണ്. കാരണം അതും ഫ്രൂട്ട്സും ചെല്ലുമ്പോഴാണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ. മറ്റേ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ആ മിൽക്ക്ഷേക്കിൻ്റെ തിക്ക് മിൽക്ക്ഷേക്കിൻ്റെ ആ ഫീലിംഗ് ഒരിക്കലും വരില്ല. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞ് കസ്റ്റഡ് ആപ്പിൾ, സീതാപ്പിളിൻ്റെ ഒരു ഫിൽട്ടർ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു 4 spoon അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. വേറെ ഒന്നും ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല, ഷുഗറും കട്ടപ്പാലും മാത്രം മതി. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ജ്യൂസ് അടിക്കുന്നുണ്ട്, ഉദ്ദേശം റെഡി ആവാനായി. ജ്യൂസ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നല്ല തിക്കായിട്ട് തന്നെ ജ്യൂസ് വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റിൽ പറയണം. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും എനിക്ക് വേണം. താങ്ക് യു ഗൈസ്.